தட்டீம் முட்டீம் தட்டீம் முட்டீம். പട്ടി പോകുന്നതിന്റെ കൂട്ടാണോ കോട്ടുവാട്. എനിക്ക് പോയിന്റ് വേണമില്ല. നിനക്ക് പോയിന്റ് എങ്ങനെയാ വരുന്നത്? നീ നോക്ക്, ഇത് നോക്ക്. ഇപ്പൊ ഡാഡി കാണിച്ചാണ് കറക്റ്റ് പട്ടി കാണിക്കുന്നത്. എനിക്ക് രണ്ടായി. നീ കോട്ടുവാട് കളിക്കാൻ നിൽക്കുന്നോ? എന്നാലും എനിക്ക് പോയിന്റ് വേണ്ട. പോയിന്റ് ഇല്ല, പോയിന്റ് ഇല്ല. അങ്ങനെ ഡാഡിക്ക് മാത്രം പോയിന്റ് കിട്ടാനാണ് ഞാനിതിനെ കളിക്കുന്നത്. ഡാഡി ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചു വന്നു. അത് ശരിക്കും കോട്ടുവാടുന്നതിനുവേണ്ടി കോട്ടുവാട് ഉണ്ടായി. ഒന്നുകൂടെ നോക്കാം, കാണിക്കുന്നു. പുതിയൊരു ഗെയിമായത്. പ്ലീസ് ഇരിക്കെ, ഞാൻ പറയട്ടെ. കുറെ കാലമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ടിരുന്ന മോനവല്ലി, ഒരു ഗെയിം കണ്ടുപിടിക്കണം, ഗെയിം കണ്ടുപിടിക്കണം ഒന്ന് പുതിയ ഒരെണ്ണം. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു ഗെയിമാ കൂട്ടുവായിട്ടല്ലേ. കൂട്ടുവായിട്ടല്ലേ, കൂട്ടുവായിട്ട് ഞങ്ങൾ രണ്ടുപേരെ കളിച്ചോണ്ടിരിക്ക. നിനക്കൂടെ ചേരാം. മോനല്ലി, മോനല്ലി, കോട്ടുവായിട്ട് എങ്ങനെ കളിക്കുന്ന പറയാ? അതായത് നമ്മൾ കോട്ടുവാടണം. ആദ്യം ഞാൻ കോട്ടുവായിടുന്നു, അത് കഴിഞ്ഞ് യവൻ കോട്ടുവായിടുന്നു, അത് കഴിഞ്ഞ് അവസാനമായിട്ട് മോനവല്ലി കോട്ടുവായിടുന്നു. കോട്ടുവാ പക്കയായിരിക്കണം. കോട്ടുവാ പക്കയായിരിക്കുന്നവർക്ക് ഓരോ പോയിന്റ് കിട്ടും. അങ്ങനെ 10 റൗണ്ട് കോട്ടുവാ. അതിലേറ്റവും കൂടുതൽ കോട്ടുവാ നന്നായിട്ട് വിടുന്ന ആള് വിജയിക്കും. ആ വിജയിക്ക് സമ്മാനമുണ്ട്. അയാൾക്ക് സുഖമായിട്ട് പോയി കിടന്നവരാണ്. എനിക്കിപ്പോ 8 പോയിന്റായി. ഇനിയിപ്പോ 2 കോട്ടുവയും കൂടെ പെർഫെക്റ്റ് ആയിട്ട് വിട്ടാ ഞാൻ വിജയിച്ച്. അപ്പൊ എനിക്ക് പോയി ഉറങ്ങാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ ഉറങ്ങുന്നില്ലേ? അല്ലെങ്കിൽ ഉറങ്ങുന്നുണ്ട്. പക്ഷെ ഇതാകുമ്പോ എന്തെങ്കിലും നേടിയിട്ട് ഉറങ്ങുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. എന്താണ് അതിന്റെ ഡാഡി ഇങ്ങനെ ആയേ? എനിക്കറിയില്ല. അമ്മയുടെ ഭാഗം ചേർന്ന് ചുമ്മാ എന്റെ അടുത്ത് വഴക്ക് കൂടുവാണ്. ചുമ്മാ വഴക്കിടുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടെ എന്റെ മൊബൈലിൽ വിളിച്ചോണ്ടിരിക്കുക, തിരിച്ചു വാ തിരിച്ചു വാന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങോട്ട് ഇനി ജന്മം ചെയ്താ പോത്തില്ല. വിളിക്കുന്നുണ്ട്. ആ മമ്മിയാ, മീനാക്ഷി അല്ല. അതെ, അവളവിടെ നിന്ന് പണങ്ങി വന്ന് ഇവിടെ നിപ്പുണ്ട്. ആ ആ, അവൾ ഇനി അങ്ങോട്ട് വരുന്നില്ലെന്നാ പറയുന്നേ. കാര്യങ്ങളെല്ലാം അവള് പറഞ്ഞു. ഇല്ലില്ല, അവള് വരത്തില്ലെന്നാ പറഞ്ഞെ. ആ നീ ഒരു കാര്യം ചെയ്, ഇങ്ങോട്ട് വാ. ഇവിടെ വന്ന് നീ അവളെ സ്നേഹിക്കുന്നു, സംരക്ഷിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ അവളെ നിന്റെ കൂടെ വിടാൻ നോക്കാം. അല്ലാതെ വിടത്തൊന്നുമില്ല. ഇല്ല മോനെ, വിടത്തില്ല. നീ ആദ്യം ഇവിടെ വന്ന് അവളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ നോക്കട്ടെ. ആ വാ വാ വാ, ശരി. അതെ, അവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒറ്റ ഒരെണ്ണം അവനെ മൈൻഡ് ചെയ്യരുത്. അല്ലെങ്കിൽ തന്നെ ആരവനെ മൈൻഡ് ചെയ്യുന്നു ഇവിടെ? മൈൻഡ് ചെയ്യുന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയാം. അവന്റെ മുഖത്ത് പോലും നോക്കരുത്, അവനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. കേട്ടില്ല? ആ നമ്മളെല്ലാരും കൂടെ അവോയ്ഡ് ചെയ്യുന്ന കണ്ടിട്ടെ പുള്ളിക്ക് തന്നെ മനസ്സിലാവണം അവരും അധികം പറ്റ. എന്നിട്ട് തന്നെ താൻ ഇവിടെ നിറങ്ങിപ്പോ. എനിക്കിനി വേണ്ട ഇങ്ങനെ ഒരു ഭർത്താവിന്. വരട്ടെ. കവി, നിങ്ങൾ ഫോൺ ചെയ്തപ്പോ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായില്ല. എന്താണ് സത്യത്തെ പിള്ളേര് തമ്മിലുള്ള പ്രശ്നം? എടാ, പറയത്തക്ക ഒരു പ്രശ്നമില്ല. ഓഹോ, ഒരു മൈൻഡിങ്ങിന്റെ പ്രശ്നം. മൈൻഡിങ് എന്ന് വെച്ചാ? മൈൻഡിങ് എന്ന് വെച്ചാല് എവള് പറയുന്നത്
എവളെ അവൻ മൈൻഡ് ചെയ്യുന്നില്ലെന്നാ. അപ്പൊ അവൻ പറയുന്നതോ? അവൻ പറയുന്നത് ഇവൾ അവനെ മൈൻഡ് ചെയ്യുന്നില്ലെന്നാ. എന്നാവും ഇവളെ അവനെ മൈൻഡ് ചെയ്യുന്നില്ലെന്നാ അവൻ പറയുന്നത്. പെണ്ണ് പറയുന്നത്? പെണ്ണ് പറയുന്നത് ഇവളെ അവൻ മൈൻഡ് ചെയ്യുന്നില്ലെന്നാ. അതായത് ഇവള് പറയുന്നത് ഇവളെ അവൻ മൈൻഡ് ചെയ്യുന്നില്ലെന്നാ. പക്ഷെ അവൻ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവൾ അവനെ മൈൻഡ് ചെയ്യുന്നില്ലെന്നാ. ചുരുക്കി പറഞ്ഞാല് നോക്കുന്നില്ല. മൈൻഡിങ്ങിന്റെ പ്രശ്നമാണ്, അതാണ് പ്രശ്നം, അത്രേ ഉള്ളൂ പ്രശ്നം. മൈൻഡ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് നേരെ ഓടി ഇങ്ങോട്ട് പോരരുത്, അത് തെറ്റായ കാര്യം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാമല്ലോ, നിങ്ങൾ ഈ വീട്ടിൽ എത്ര വർഷമായിട്ട് ജീവിക്കുന്നു, അതെ, ഇവിടെ ആരെങ്കിലും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് നിങ്ങൾ വല്ലയിടത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഇനിയിപ്പോ എന്റെ കാര്യം എടുക്കാം. എന്റെ വീട്ടില് എന്റെ ഭാര്യ എന്റെ രണ്ട് മക്കൾ എന്നെ മൈൻഡ് ചെയ്യുന്നേയില്ല. ആകപ്പാടെ അവിടെ എന്നെ മൈൻഡ് ചെയ്യുന്നത് ആ കെങ്ങിണിന്ന് പറഞ്ഞ പൂച്ചയില്ല, അത് ഞാൻ വല്ലപ്പോഴും വെച്ച് ചോറിട്ട് കൊടുക്കും. അത് മാത്രം ഞാൻ ഇറങ്ങാൻ നേരത്ത് എന്നൊരു നോട്ടം ഒരു ഒച്ചേ, ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അങ്ങോട്ടും പോകുന്നുണ്ടോ? ഇല്ല. ഇതിപ്പോ എന്തായാലും നമുക്ക് പറഞ്ഞ് സോൾവ് ചെയ്യാനുള്ള കാര്യമുള്ളൂ. ചെറുക്കണെങ്കിൽ പറഞ്ഞേ. അല്ല, അങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇപ്പൊ നമ്മളൊരു തീരുമാനം എടുത്തേക്കുന്നത് അവനെ അവോയ്ഡ് ചെയ്യാനാ. നിസാര കേസിനും രണ്ടിന്റെയും ബന്ധം ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? ആര് ബന്ധം ഉപേക്ഷിക്കുന്നു? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഏതാണ്ട് ചെയ്യുന്നു. അവോയ്ഡ് ചെയ്യുന്നു. അവോയ്ഡ് ചെയ്യുന്ന വെച്ചാ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അത് തന്നെയല്ലേ ബന്ധം ഉപേക്ഷിക്കല്. ഓടെ അവിടുന്ന് ബന്ധം ഉപേക്ഷിക്കില്ല, അവോയ്ഡ് ചെയ്യുന്നു. ബന്ധു ഉപേക്ഷിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധു ഉപേക്ഷിക്കല, ഉപേക്ഷിക്കും. പക്ഷെ അവോയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉപേക്ഷിക്കില്ലല്ലേ? ഉപേക്ഷിക്കലില്ല. പിന്നെ അവഗണിക്കുക. ഇപ്പൊ ഇത് ചെയ്യുന്നത് അവനെ ഒന്നും നമ്മള് അവഗണിക്കില്ല, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. അവൻ ഏതായാലും ഇന്ന് പരിയല്ലേ, വരുമ്പോ ആദ്യം നിങ്ങൾ അവഗണിച്ചോണം. ഞാൻ അവഗണിച്ചോളാം, അതിനുശേഷം ഞാൻ അവഗണിക്കാം. അങ്ങനെ രണ്ടാമത് അവഗണിക്കും. ഈ അവസാനം നിങ്ങള് കുടുംബക്കാരെല്ലാം അവഗണിച്ചതിന് ശേഷം ഞാൻ അവഗണിച്ചാ മതി. അതായത് ഞാൻ പുറത്തൊരു വീട്ടിൽ നിന്ന് വരുന്നതാണല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ആദ്യേട്ടനെ കാണുന്നില്ലല്ലോ മമ്മി. എന്നാ പിന്നെ അങ്ങേര്. അതെ അർജുനേട്ടാ, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുക, അവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യേ ചെയ്യുന്നു. അതൊക്കെ ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും അല്ലേ? അവന്റെ പ്ലാൻ എന്തായിരിക്കും എന്നറിയാമോ? ഇവളെ സ്നേഹിച്ച് അതുവഴി നമ്മുടെ മനസ്സ് കീഴടക്കി ഇവളെ വിളിച്ചോണ്ട് അങ്ങ് പോകാൻ. നടക്കും നടക്കും. അവൻ എത്ര ശ്രമിച്ചാലും എന്റെ മനസ്സ് കീഴടക്കാൻ അവന് പറ്റിയല്ല. നിന്റെ മനസ്സിന് കീഴടക്കുന്നവൻ? അവൻ നമ്മളെ എല്ലാരും കൂടെ അല്ലേ കീഴടക്കുന്നേ? അതെന്തിനാ കീഴടക്കുന്നേ? ഞങ്ങള് കുടുംബക്കാരായ അവളുടെ അച്ഛനെ അമ്മയും കീഴടക്കിയാ പോരെ. അവനെ മൈൻഡ് ചെയ്യരുത്, നമ്മളെ കൊച്ചിനെ അവന് വിട്ടു കൊടുക്കരുത്. ആ പൊതിക്കാത്തേ കുപ്പിയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്ത് ഇവർ രണ്ടുപേരും കൂടെ വിട്ടേ. ഇനി കുപ്പി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യേ ചെയ്യരുത്. വരുന്നുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യരുത്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. ഈ അഫ്ഗാനിസ്ഥാനിലെ റഷ്യൻ അധിനിവേശത്തെ കുറിച്ച് എന്താ മോനോലിയുടെ അഭിപ്രായം? അതിനും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ഖനനമാണ്. മൈനിങ്, മൈനിങ്. പക്ഷെ മൈനിങ് ആണെങ്കിലും അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും ഉണ്ടാകുന്ന ഈ മഞ്ഞുരുകലിനെ പറ്റിയോ? ചോള രാജവംശകാലത്ത് അവൻ പോന്നെ പോട്ടെ മോനോലി, നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കാം, നല്ല രസം. നമ്മൾ അവനെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോ അവന് ഫീലിംഗ് വരത്തില്ലേ? അതല്ലേ നമ്മള് പ്ലാൻ ചെയ്തത്. അന്നേരം അധിനിവേശം കയറി പറയുന്നു. എന്താ മൈൻഡ് ചെയ്തെന്ന് ചോദിക്കാൻ വരുവാ. ഈ ചോള രാജവംശത്തിന് എങ്ങനെ ആ പേര് കിട്ടി? അത് ഈ പല്ലവരും പാണ്ഡവരുമായി ചെലപ്പം നമ്മളെ കണ്ടു കാണത്തില്ലെങ്കിലോ. പിന്നെ ഇത്രയും പേര് ഇരുന്നിട്ട് കാണാതെ പോകുന്നു. ഇത് മനഃപൂർവ്വം നമ്മളെ അവോയ്ഡ് ചെയ്തിട്ട് അവൻ കയറി പോയതാ. അങ്ങനെയല്ലല്ലോ നമ്മള് പ്ലാൻ ചെയ്തു. നമ്മൾ അവനെ അവോയ്ഡ് ചെയ്ത് അതല്ലേ ചെയ്തു? ഇങ്ങനെ വിട്ടാ പറ്റിയല്ല. നമുക്ക് എല്ലാവർക്കും കൂടെ അകത്തോട്ട് ചെന്നിട്ട് അകത്ത് വെച്ച് നമുക്ക് അവനെ അവോയ്ഡ് ചെയ്യാം. എന്നാ നടക്കൂ? പിന്നെ നടക്കും, പിന്നെ നടത്തണം. വാ, നിങ്ങൾ വാ. നീ വിഷമിക്കണ്ട, പിന്നെയും പിന്നെ നാണമില്ലാതെ കെട്ടിക്കരുത്. അതെ, മുറിക്കാത്തോണ്ടോ നോക്കി നോക്കൂ.
ചെന്ന് നോക്കി ചെന്ന് നോക്കിട്ട് ഒന്നാമണേ കിടക്കാൻ പോയി. പിന്നെ ഇതെവിടെ പോയി? എനിക്ക് തോന്നുന്നതേ അവന് കക്കൂസി പോകാൻ മുട്ടി കാണും, അതായിരിക്കും ദുരിതയില്ലാത്തോട്ട് ഓടിക്കേറിയ. അതിൻ്റെ അകത്തില്ല അവനെ, അഞ്ചു പേരുടെ ആഹാരം ഒറ്റയ്ക്ക് കഴിക്കുന്നവനാ. അതെ അതെ, അതുകൊണ്ട് അവൻ അഞ്ചു നേരം കക്കൂസി പോകേണ്ടി വരും. അങ്ങനെയാണ് ലേറ്റ് ആവും വരാനായിട്ട്. നീ അത്ര നേരം വെയിറ്റ് ചെയ്യണം. അവൻ കൊണ്ടുവച്ച സാധനമല്ലേ ഇത്? അവൻ്റെ ഇരിപ്പുണ്ടായിരുന്നു കവർ. എന്തുവാ, ചിലപ്പോ ബോംബായിരിക്കും. ഇവിടുത്തെ ആൺപിള്ളേരെ ഒരേ ടെൻഡൻസ് കണ്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട പെണ്ണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വന്നില്ലെങ്കിൽ നേരെ കയറി ചെല്ലുക, ഒന്നില്ലേ ബോംബ് പൂക്കുക ഇല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചാൽ കത്തിക്കുക. ഇതൊന്നും ആയിരിക്കത്തില്ല. എനിക്ക് തോന്നുന്നതേ മീനാക്ഷി സോപ്പിടാൻ വേണ്ടി അവൻ എന്തോ രത്നമൂതിരോ അതുപോലെ എന്താ കട്ടിക്കുള്ള സാധനങ്ങളും ഉണ്ടോ? സ്വർണ്ണവ എന്തേലും അല്ലേ? നീ എടുത്തില്ലേലും അതൊന്നും അമ്മയ്ക്ക് തുറന്നു നോക്കും. ഭൂമിക്ക് ഭാരമായിട്ട് ഒരു വാഹിക്കും കൊള്ളാതെ. സത്യം, ഇങ്ങനെ തീറ്റയും തിന്ന് കുടുംബത്തിനും കൊള്ളേരാം, വീടുകാർക്കും കൊള്ളത്തില്ല, നാടിനും കൊള്ളേരാതെ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതും നല്ല ജോലി ഉണ്ടെങ്കിലും. ഇതേപോലെ എരണം കെട്ടവന്മാര് എന്നാ ചെയ്യണ്ടെന്നറിയോ? ഞങ്ങളുടെ അടുത്തൊരു വീടുണ്ട്, അവിടുത്തെ പെണ്ണിനെ വേറൊരുത്തനെ കൊണ്ട് കെട്ടിച്ചു. അവനൊരു മഞ്ഞാണ്ടനാണ്, മഞ്ഞാണൻ എന്നൊക്കെ പറഞ്ഞാ കൊഞ്ഞാണ്ടനിലെ അപ്പുറത്ത് കിടക്കുന്നവനാണ്. എന്നിട്ട് അവരെ വൈരാഗം തീർക്കാൻ എന്നാ ചെയ്തെന്നറിയോ? അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടി കിട്ടിരിക്കുന്ന പേര് എന്നാന്നറിയോ? അവിടുത്തെ മോളെ കെട്ടിയ മോന്റെ, അതായത് മരിമോന്റെ പേരാണ് പട്ടി കിട്ടിരിക്കുന്നത്. അവന്റെ പേര് ആദി എന്നാണ്. ആ ആദി എന്നുള്ള പേരാണ് ഈ പട്ടി കിട്ടിരിക്കുന്നത്. അത് കേട്ടിട്ട് പോലും അവന് ഉളുപ്പില്ലല്ലോ എന്ന് ആലോചിക്കുന്നു. ഇതൊക്കെ ആര് കാശ് കൊടുത്ത് വാങ്ങിച്ചേ അന്ന് ധാരണ ഇല്ലാതെ ചുമ്മാ ഇരുന്നങ്ങ് വെട്ടിമിടുന്നു. ഇങ്ങനെ ഉള്ളവനെയൊക്കെ ചെയ്യണ്ട എന്നറിയാവോ? ഈ കെട്ടി തൂക്ക് ഇട്ടേച്ചുണ്ടല്ലോ, പെരുവെല്ലിട്ട് അടിക്കണം, തീ കൊടുക്കണം, തീ കൊടുക്കണം, തീ കൊടുക്കണം, ചുട്ട് കരിച്ച് എന്നിട്ട് ബാർബിക്യൂ ആക്കിട്ട് പിന്നെ വിൽക്കണം. ഹലോ, ആ സാറേ, ആ നോട്ടീസിൻ്റെ അല്ലേ? ആ ആ അതെന്തായാലും വേണ്ടി വരും, നോട്ടീസ് എന്തായാലും വേണ്ടി വരും. ആ ഞാൻ വിളിക്കാം. ആ ഓക്കെ ഓക്കെ ശരി. നോട്ടീസ്
കെട്ടി ഒരു എമ്പക്കും വിട്ടവും കിടക്കുകയും ചെയ്തു. അല്ല, അവൻ ഏത് നോട്ടീസിന്റെ കാര്യമായിരിക്കും ഫോണിൽ കൂടെ പറഞ്ഞേ? ഓനല്ലേ ഡിവോഴ്സ് നോട്ടീസിന്റെ കാര്യമായിരിക്കും പറഞ്ഞത്. ആയിരിക്കുമെന്നല്ല, അത് ഡിവോഴ്സ് നോട്ടീസ് തന്നെയാ. അയ്യോ, ഇനി എന്തോ ഈ മമ്മി എന്ത് ചെയ്യാനാ? ഏതോ വക്കീലെ ഇപ്പൊ വിളിച്ചത്. ആ എന്തോ ഈ അയച്ചിട്ടില്ല. അയക്കുന്നതിന് മുമ്പ് ചെന്ന് അവനെ ഒന്ന് പറഞ്ഞ് സൂപ്പിച്ച് എടുത്തിട്ട് അവന്റെ കൂടെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകുന്നു. മക്കൾ ഇവിടെ നിൽക്കണ്ട. അതാ പറഞ്ഞ പക്വത ആയി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു വിടാവുള്ളൂ. എനിക്കിത് പക്വത ആയില്ലെന്ന് എനിക്കറിയാൻ പറ്റുമോ? നിനക്ക് ചുമ്മാ നിസാര പ്രശ്നത്തിനൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് പോരുവാ, തിരിച്ച് നമ്മളെ അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് വിടുക. എന്ത് കഷ്ടമായിരുന്നു. നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾക്ക് നാണയില്ലേ? ഇത് എന്താ മോളും മരുമോനും സംസാരിക്കുന്നിടത്തേക്ക് അങ്ങോട്ട് തട്ടി നോക്കിയിരിക്കുകയാണോ? അപ്പൊ നീ നോക്കിയതോ? ഞാൻ ഔട്ട്സൈഡ് അല്ലേ, എനിക്ക് നോക്കാമല്ലോ. അവരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനത്തിൽ എത്തട്ടെ, നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. ബാ ബാ, അടക്കങ്ങോട്ട്. ഇനി നോക്കണ്ടേ ചേച്ചി, നടക്ക്. തല്ലത്തൊന്നുമില്ല, കൊള്ളാം. തല്ലാനാണെങ്കിൽ അവൻ ഇത്രയും ചോറ് ചെയ്യേണ്ട കാര്യമുണ്ടോ? മീനാക്ഷി, നീ എന്നടുത്ത് സംസാരിക്കണ്ട. സംസാരിച്ച് ഞാൻ അവസാനത്ത് വഴക്കി ചെന്ന് അവസാനിക്കും. അവിടെ നീ പൊക്കോ, അത് നല്ലത്. ഞാൻ തമാശക്ക് പറഞ്ഞല്ലോ ആദ്യേട്ടാ, സീരിയസ് ആയിട്ട് എടുക്കാതെ. നീ തമാശക്ക് പറഞ്ഞതായിരിക്കും, പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചു. നീ പറഞ്ഞത് തന്നെ ശരി, നമുക്ക് പിരിയാം. ആ ഞാൻ ില്ലോ എന്നിരിക്കെ മീനാക്ഷി, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള കാര്യം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നില്ലേ? അതിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട് നിറയെ കുട്ടികൾ വേണമെന്നുള്ളത്. ശരി ആദ്യ ഏട്ടാ, ഞാൻ സമ്മതിച്ചു. നമുക്ക് വീട്ടിൽ പോയിട്ടെ ഉടനെ തന്നെ ഒരു ഡേ കെയർ തുടങ്ങാം. എടി മീനാക്ഷി, ഡേ കെയറിന്റെ കാര്യമില്ല, നമ്മുടെ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് പറ്റത്തില്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ആദ്യ ഏട്ടാ, അതിന്റെ പേരും പറഞ്ഞല്ലേ നമ്മൾ വഴക്കിട്ടത്. ശ്രദ്ധയില്ല, ഞാൻ പറയുന്ന ഒന്നും ശ്രദ്ധിക്കത്തില്ല. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യേട്ടാ, വാട്സപ്പ് ഒക്കെ കണ്ടില്ലായിരുന്നോ? ലോകാവസാനം വരാൻ പോവാ. അപ്പൊ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാ നമ്മൾ അറിഞ്ഞോണ്ട് ആ കുഞ്ഞിനെ കൊലക്കി കൊടുക്കുമല്ലോ ആദ്യേട്ടാ. ശരിയാ മീനാക്ഷി പറഞ്ഞത്, ശരിയാ. എന്തായാലും ലോകം അവസാനിക്കാൻ പോവല്ലേ, അവിടെ ഞാൻ എന്റെ വീട്ടിൽ പോവാ. നീ ഇവിടെ തന്നെ പറയും. എന്തായാലും ലോകം അവസാനിക്ക, പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ പോവാണ്. മമ്മി ഇവൾക്ക് എന്റെ ഒപ്പം ജീവിക്കാൻ താല്പര്യമില്ല, പിന്നെ മമ്മിക്ക് ഡാഡിക്ക് ഞാൻ അവിടെ നിൽക്കുന്നത് അത്ര വലിയ ഇഷ്ടമില്ലാന്ന് എനിക്കറിയാം. പിന്നെ ഒരു അധിക പറ്റായിട്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ ബന്ധം പറഞ്ഞ് അവസാനിപ്പിക്കാം, നല്ലത്. ഞാൻ പോവാ, ഞാൻ പോവാ.
ഇവിടെ മോളെ ഇങ്ങോട്ട് നോക്കിയേ. മോക്ക് ഡാഡി മണിമണി മോളത്ത് അഞ്ചെട്ട് ഭർത്താക്കന്മാരെ ഒപ്പിച്ചു. അല്ല ഒരു ഭർത്താവിനെ ഒപ്പിച്ചു. ചെറുക്കന്മാരോ ഇഷ്ടം പോലെ നല്ല മണിമണി പോലത്തെ ചെറുക്കന്മാർ ഇരിക്കയില്ലേ? ഇത് അന്ന് ഞാൻ ഇവരെ ആലോചിച്ച സമയത്ത് കൊണ്ട് കാണിക്കണം എന്ന് വിചാരിച്ച ഈ ചെറുക്കനെ, പക്ഷെ അന്ന് അത് പറ്റിയില്ല. നോക്കേ അതാണ് ഞാൻ പറഞ്ഞത്, നാളെ തന്നെ ചെറുക്കനോട് ടീമിനോട് ഇങ്ങോട്ട് വരാൻ പറയാം, വന്ന് പെണ്ണ് കണ്ടു പോട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മമ്മി ഡാഡി ഇത്ര വട്ടം ഇവിടെ വഴക്കുണ്ടാക്കിയിരിക്കുന്നു, അച്ഛമ്മ നിങ്ങളെ രണ്ടുപേരെ അങ്ങോട്ട് പിരിച്ചോ? അല്ല ഞങ്ങൾക്ക് പിരിയുണ്ടായിരുന്നു, അതുകൊണ്ട് അച്ഛമ്മ പിരിച്ചില്ല. നിങ്ങൾക്ക് മീനാക്ഷി നല്ല ഇറക്കനെ വന്ന് നല്ല ഇറക്കനല്ലേ, എനിക്കൊന്നും കാണണ്ട, എനിക്ക് ആദ്യമായിട്ട് കൂടെ ജീവിച്ചാൽ മതി. നീ ആദ്യമായിട്ട് കൂടെ ഈ ഫോട്ടോ കാണുന്ന ചെറുക്കൻ്റെ കൂടെ ജീവിച്ചാൽ മതി. ഈ ചെറുക്കനെ കുടുംബമായിട്ട് ഞാൻ നാളെ രാവിലെ ഇവിടെ വന്നു. അയ്യേ ആദ്യായിട്ടുണ്ടാവും കണ്ടതാ മോളെ, എത്ര പ്രാവശ്യം നീ കല്യാണം കഴിഞ്ഞിട്ട് ഡൈവോഴ്സ് ചെയ്യാൻ ഇങ്ങോട്ട് വന്ന്? ഇപ്പൊ മനസ്സിലായോ തന്തയ്ക്കും തള്ളയ്ക്കും വിവരം ഉണ്ടെന്ന്? കൂട്ടത്തിൽ എനിക്കും എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഫോൺ കൊണ്ടുവന്ന സമ്മാനമൊക്കെ ഏത് സമ്മാനം? ഈ സമ്മാനം ഇതാ അയ്യൂ, ഇത് സമ്മാനം. അയ്യോ മമ്മി, ഞാൻ ഇന്നലെ ഫുഡ് കഴിക്കണേന്റെ ടൈമിംഗ് ഒന്ന് തെറ്റിയായിരുന്നു, അപ്പൊ എനിക്ക് ഗ്യാസ് കയറി, അപ്പൊ ഗ്യാസിന്റെ ഗുളിക മേടിച്ചാണ്. ഗ്യാസിന്റെ ഗുളികയാണ്.